ഭക്ഷണം കിട്ടാതെ വിശന്നിട്ട് കൊല്ലിക്കൂടെ ഓൾസാക്കിയിട്ട് ഭക്ഷണം കൊടുത്തിനി ഒരാൾക്ക്. എന്നിട്ട് പിന്നെ ആ ഇതുങ്ങട്ട് ഊരി പോന്നപ്പോ പിന്നെ ഓട്ട തുളച്ച് കൊടുക്കാൻ പ്രായം ഏജ് കൂടിയത് കൊണ്ട് അത് ബുദ്ധിമുട്ടായി. വിശക്ക് ഉണ്ട് എന്ന് പറഞ്ഞ രംഗം ഞാൻ ഇപ്പോഴും ഇങ്ങനെ കാണുകയാണ്. നമ്മൾ വലിയ പൈസക്കാരാകും, അപ്പൊ നമുക്ക് തോന്നും ഇക്കൊക്കെ കിട്ടും, അല്ലെങ്കിൽ പാപങ്ങളാകും. ഇന്നത്തെ യാചകൻ നാളത്തെ സമ്പന്നൻ, അത് നമ്മൾ പഠിച്ചു. നേരെ ഉൾട്ട് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല ആഫിയത്തുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നും ഇക്കൊക്കെ കഴിയും, ഒന്നും കഴിയില്ലട്ടോ. അള്ളാഹു തആല സ്റ്റോപ്പ് ആക്കാൻ തീരുമാനിച്ചാൽ അനങ്ങാൻ കഴിയില്ല. ഭക്ഷണം കിട്ടാതെ വിശന്നിട്ട് കൊല്ലിക്കൂടെ ഓൾസാക്കിയിട്ട് ഭക്ഷണം കൊടുത്തിന് ഒരാൾക്ക്. എന്നിട്ട് പിന്നെ ആ ഇതുങ്ങട്ട് ഊരി പോന്നപ്പോ പിന്നെ ഓട്ട തുളച്ച് കൊടുക്കാൻ പ്രായം ഏജ് കൂടിയത് കൊണ്ട് അത് ബുദ്ധിമുട്ടായി. വിശക്ക് ഉണ്ട് എന്ന് പറഞ്ഞ രംഗം ഞാൻ ഇപ്പോഴും ഇങ്ങനെ കാണുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഓരോ വഫാത്തായി ഇത്ര ആൾക്കാരങ്ങനെ. നമുക്ക് എന്താന്ന് അറിയാം, നമുക്ക് നല്ല പൈസ ഉണ്ടാകും, നമുക്കൊരു വേജാറുണ്ടാവില്ല, നമ്മളൊരു സംഭവമായി ഇങ്ങനെ നടക്കും. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അറിയോ, ഒരു മുലിയാരൻ നാൾ പറയാണ് തിരുവനന്തപുരത്തടുത്തൊരു പള്ളി, ആ പള്ളിക്ക് മുന്നിൽ ഒരു മുണ്ട് വിരിച്ചിട്ട് ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ, നമുക്ക് ഇപ്പുള്ള സുഖം ഇങ്ങനെ കാണാൻ ആസ്വദിക്കുമ്പോഴേ മരണം എന്ന സംഭവം നമ്മൾ മറന്നു വേണം. ആ മറന്നി വേണ്ടെന്നുള്ള തന്നെ പറയാണ്. അല്ലെങ്കിൽ ഇന്ന് കാശുണ്ടാകുമ്പോ ഞാനൊരു സംഭവമാണെന്ന് നമുക്ക് തോന്നരുത്. അല്ലെങ്കിൽ പാവാകുമ്പോ ഞാൻ എന്തായാലും എന്റെ അടുത്ത് വയസ്സില്ല, ഒരു പാവാണ് അതുകൊണ്ട് ഞാൻ ജീവിച്ചു കാര്യം, അതെ വേ അങ്ങോട്ട പോവുക. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. തിരുവനന്തപുരത്തടുത്തൊരു പള്ളി, ആ പള്ളിയിൽ ജുമാക്ക് ശേഷം നിസ്കാരം, ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു മുണ്ട് വിരിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കാണുന്നു ആര്? അവിടെ ഉള്ള നാട്ടുകാരിങ്ങനെ കാശിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം കാണുന്നത് ഉസ്താദാണ്. പള്ളിയിൽ ഉസ്താദ് കണ്ടപ്പോ ഉസ്താദിന് പരിചയമുള്ളൊരു മുഖമായതിന്റെ പേരിൽ ഇങ്ങനെ ഒന്ന് പുഞ്ചിരിച്ചു. ഉസ്താദ് വീണ്ടും നോക്കി, ഇയാൾ എവിടുന്നോ പരിചയം ഉണ്ടല്ലോ റബ്ബെ, എവിടുന്നാണ് പരിചയം എന്ന് അറിയില്ല. ഏതായാലും വീണ്ടും നോക്കി. അങ്ങനെ ഉസ്താദ് ഈ മനുഷ്യനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടെയുള്ള ആളാ? ഈ ചോദ്യത്തിന് ഉപരി ഇങ്ങനെ കരയാണ്. വീണ്ടും ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, എന്റെ ഉസ്താദേ, 10 കൊല്ലം മുൻ എന്റെ നാട്ടിലെ നിങ്ങൾ പ്രസംഗത്തിന് വന്നിരുന്നു. അന്ന് എന്റെ വീട്ടിലായിരുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നത്, എന്റെ വീട്ടിലായിരുന്നു നിങ്ങൾ കിടന്നുറങ്ങിയത്. അന്ന് എന്റെ നാട്ടിലെ ഏക ഓടിക്കാറുള്ള വീട് എന്റെ വീടായിരുന്നു. ഞാൻ കൊട്ടാര സമാനമായ വീട്ടിൽ താമസിക്കുന്നവനായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ആ നേരത്തെ അദ്ദേഹം പറയുന്നത് എന്താ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമയും ഞാനും ഒന്നിച്ച് ജീവിക്കുന്നു. അങ്ങനെ നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നു. ആ മകളെ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന നല്ല ഡോക്ടർ കാണും. അദ്ദേഹവും എന്റെ മകളും കൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ടാങ്കറിൽ ഓറി വന്നിട്ട് അങ്ങ് ഇടിച്ചു. ഇടിച്ചിട്ട് എന്റെ മകളും മരുമകനും മരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കും എന്റെ ഭാര്യക്കും വല്ലാത്ത സങ്കടങ്ങളായി, വിഷമങ്ങളായി. അങ്ങനെ ചിന്തിച്ച് കാലം മുന്നോട്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ഒരു ട്യൂമർ വന്നു, തലവേദന വന്നു, ട്യൂമറാണ്. എന്ത് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവൾക്ക് സുഖപ്പെടുത്തണം, എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ഓരോരോ വസ്തുക്കൾ ഇങ്ങനെ വിറ്റ് മുഴുവൻ വസ്തുക്കളും വിറ്റ് ഇവൾക്ക് വേണ്ടി ചികിത്സിച്ച്. പക്ഷേ അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഒറ്റയായി, എന്റെ എല്ലാം വിറ്റു തുലഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉസ്താദേ, ഞാൻ ഈ സമയത്ത് ഈ മുണ്ട് വിരിച്ചിട്ട് ഇവിടെ ആരും അറിയാത്ത പള്ളിയിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എനിക്ക് തീരെ വയ്യ, കിഡ്നിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ഡയാലിസിസ് ചെയ്യാൻ എനിക്ക് കാശില്ല, അതിനു വേണ്ടി വന്നതല്ല. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തത് കൊണ്ട് വന്നിരിക്കുകയാണ് ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾക്ക് നല്ല സുഖമാ, നമ്മൾക്ക് അപ്പുറത്ത് വിഷമം, ഇപ്പുറത്ത് വിഷമം, അപ്പുറത്ത് പ്രശ്നം, ഇപ്പുറത്ത് പ്രശ്നം, ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് വേറെ നിറക്കാൻ ഭക്ഷണം കിട്ടണം, നമുക്ക് സുഖമായി കിടക്കാൻ ഒരിടം കിട്ടണം. പക്ഷേ ഒരു കാര്യം അറിയണേ, അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുമ്പോ ദിവസം ഒരു മണിക്കൂർ ഞാനൊന്ന് തൗബ ചെയ്തോട്ടെ, ഞാൻ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകൂല. അതുകൊണ്ട് നന്നായിക്കോളി എന്നാൽ ഇത്തക്കിൽ മഹാരിം തുക്കുൻ അഅബദന്നാസ്, ഹറാമ് സൂക്ഷിക്ക, നല്ലോണം ഹറാമ് സൂക്ഷിക്ക, തിന്മ വർജിക്കുക, എന്നാ വേഗം നന്നാവും. നമ്മളൊക്കെ പരിപാടി എന്താ അറിയോ, മഗ്രിബ് സ്കേരിക്കും അവിടെ കുത്തിർന്ന് നോണറിയും ഈബത്തറിയും, അല്ലെങ്കിൽ ഇഷാൻ സ്കേരിക്കും അവിടെ പോയിട്ട് എന്താക്കും, പലിശക്ക് പൈസ കൊടുക്കും, പൈസക്ക് പൈസ വാങ്ങും, ഇങ്ങനെയൊക്കെ തുടങ്ങി ഹറാം ഇങ്ങനെ ചെയ്യണം. അല്ലാഹു തആല നല്ലതിന് തൗഫീഖ് ചെയ്യട്ടെ. നല്ലോണം സലാത്ത് ചൊല്ലിക്കോളി, 1000-ൽ കുറയരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.